മൂസാ കുട്ടി ആ ചുമരെ അവരെ കൊണ്ട് മേയാൻ വിട്. അച്ചാപ്പ അത് നോക്ക്, ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ? വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ലല്ലോ. നെയ്യിന്റെ മണമുണ്ട്. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ? ആരൊക്കെ അന്യജാതിക്കാരി കൊട്ടാരോടൊപ്പം കാലുകുത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്, വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട. ഈ അളക്കടാ വേണ്ട, ഇവരെ പിടിച്ച് പുറത്താക്കടാ. ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിയ കുട്ടിയോ ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട് വരാം. താനന്ദന എവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ? ഏയ് ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനന്ദന ഓടിയത്. ഓടിയ ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും എന്നും ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ പറയ പറ പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പറയോട്ടും വാക്കുക. കാണിച്ചിരട തെട്ടി പറയ പറ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ കെതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഓ, ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളെയും. അങ്ങനെയാണോ? ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. മേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരശുനമ്പൂതിരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലിയാടി, അല്ല തഞ്ചാവൂർ പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചപ്പന്മാര് നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് കേട്ട്. അയ്യോ കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തവനെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? പോട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യേണ്ടത്? നീ എന്തെങ്കിലും ചെയ്യ്. എന്നാ ഇവിടെ തന്നെ കൂടാ അല്ലേ? എനിക്കൊരു സഹായമാവല്ലോ നീ. ഏ, അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാൻ നിങ്ങൾ ഒരാള് വേണ്ടേ? നീ പോയപ്പോ പോ 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 നിർത്ത്. എന്താ? അല്ല, നീ എന്തിനാ പരശു നമ്പൂതിരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കോലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു. പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു? ഇപ്പൊ പരശു നമ്പൂതിരി കാണണം അല്ലേ? അതെ, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അതെന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ട് വന്നു ചുറ്റിട്ടുണ്ടല്ലോ. അയാൾ എന്താണ് കാണിക്കണത്? എടാ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാൾ പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കണം. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ.
എന്താണ്ടാ ഹിമാറ അനക്ക് നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക, നോ ഉപദ്രവകാരിയല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക, മൊല്ലാക്ക നിന്റെ ബാപ്പ? മൊല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയേ, അതെ ഒരു ഹമ്മക്കണ്ട്. എന്നാൽ അമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോം കാണിച്ചരം വരിക. എന്താണ്ടാ ഇവിടെ നിന്നോളൂ, നോം വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമേ, ഈ അർക്കവാടത്തിട്ട് ഉടിച്ചകത്ത് കയറാ. ഞാൻ ചരിഞ്ഞു കയറി ചരിഞ്ഞ കയറാൻ പറ്റില്ല. പോയി മോനെ, മോനെ അവസ്ഥ മോനെ, കാശ് വേണ്ടറാ. വാ, ഈ അറാമ്പ്രദൻ അവിടെ പോയി. എവിടെ പോവാ? പിന്നെ നിക്കണ അറാമ്പ്രദ വള വട്ടം. ഓ, ഇനിയിപ്പോ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? ആ, ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചുതരാം. എന്റെ കർത്താവേ, വേണ്ട. തോന്നിതാവും. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാശകളെ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. ഇങ്ങനെ നോക്കി നിന്ന ഭൂതങ്ങൾ ആവായിച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിക്ക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടക്കിയ. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണു തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികളെ കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായിട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞല്ലോ, ഞാൻ ഇതുമ്പ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി നീ വിളിക്കാനെ. അയ്യോ, അദ്ദേഹത്തെ നിലത്ത് നിർത്താ. നമ്മുടെ ആളാ ഇവൻ. ക്രിസ്ത്യാനിയാണ് ഉണ്ണി. ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല, ഇദ്ദേഹം നമ്പൂതിരിയാണ്. അഗസ്ത്യൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണ, ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യന്ന് പേരിടുവോ? അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ? ഓ, സംശയമുണ്ടല്ല. പൂണൂല് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാ. വേണ്ട, ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ. ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു. ഇല്ലത്തെ കാര്യം കഷ്ടാണേ. കഷ്ടം മാത്രല്ല, അടച്ചു പൂട്ടി. എന്ത് പണി അറിയാം? ചായ അടിക്കാറിയാ? ചായയോ? പാചകം. നളന് ശേഷം പാചക കലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു. മലയാള മണ്ണിൽ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇല്ലേ?
നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ, നാണക്കുട്ടനെ സഹായിക്കട്ടെ. ആയിക്കോട്ടെ. ഇന്നലെ ഉച്ച കഴിഞ്ഞിങ്ങോട്ട് കണ്ടില്ലല്ലോ. ഏ, ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ. നാണു, അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവോ, ആരായാലെന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലെ ഇരിക്കുന്ന ആളാണോ നീയോ? നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടവും? ആ, അതി മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാറുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല. ചായ്, അയാള് ശുദ്ധ ബ്രാഹ്മണനാണോ? നല്ല ഒന്നാന്തരം ചായ, അങ്ങോട്ട് കുടിക്കുക. ആ, കുടിക്കണോ? എങ്ങനെ ഉണ്ട്? ഒരു നസ്രാണി ചുവ. ഈ നസ്രാണികൾ തന്നക്കി നോക്കിട്ടുണ്ടാ ചുവ അറിയാൻ. എന്താ നിന്റെ ഉദ്ദേശം? 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണ നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. എത്താം. സാധനം എന്നെ കയ്യിൽ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി. ഓഹ്, ഒന്ന് വേഗാവട്ടെ. ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല. കണ്ടാ കൊഴപ്പാവുന്ന പറഞ്ഞു. ഓ, ഇളക്കിയത് മറച്ചിട്ട് എനിക്കറിയാം. എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ. എന്തത് മൂടണ്ടേ? ഇതെന്താ ശവപ്പെട്ടിയ? തേപ്പൂട്ടിയല്ലേ? ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അജമാംസ രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു. അതിന് ഇയാളാരാ വൈദ്യരോ? തനിക്കെന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. അപ്പഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായതേ. ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ. ഓ, ചൂടേ ഉരുക.